നമസ്കാരം. ഭക്തവത്സലനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. വിവിധ രൂപങ്ങളിൽ ഭക്തന്റെ അടുത്തെത്തി സഹായിക്കുന്നു എന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലർക്കും നേരിട്ട് ഭഗവാൻ സഹായിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ നിരവധിയാർന്ന വ്യക്തികളുണ്ട് എന്നത് വാസ്തവമാകുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് എങ്കിൽ എവർക്കും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാകുന്നു. ചില നക്ഷത്രക്കാർക്ക് മുൻജന്മ ബന്ധം ഭഗവാനുമായി ഉണ്ട്. മഹാഭാഗ്യം എന്ന് തന്നെ പറയാം. ജന്മജന്മാന്തരങ്ങളായി അവർ ശ്രീകൃഷ്ണ ഭക്തരാകുന്നു. ഈ കാരണത്താൽ ഭഗവാനോട് പ്രത്യേകമായ ഒരു അടുപ്പം, സ്നേഹം ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അഥവാ അത്തരത്തിലൊരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. പൊതുഫലത്താൽ ചില നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നതുമാണ്. അവർ ഇനി പറയും വിധം ഭഗവാനെ ആരാധിച്ചാൽ അനായാസം വഴിമാറി പോകുന്നതാണ്. അഥവാ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഭഗവാൻ പല പരീക്ഷണങ്ങളാൽ തന്റെ ഭക്തരെ തന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നതാകുന്നു. ഇതെല്ലാ ഭക്തർക്കും ബാധകമാകുന്ന കാര്യം തന്നെയാകുന്നു. എന്നാൽ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഇത്തരത്തിലുള്ള അനുഗ്രഹം, സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിക്കും. അഥവാ ജീവിതത്തിൽ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർ എത്ര തന്നെ വിഷമതയിലും ഭഗവാന്റെ അനുഗ്രഹത്തിനായി എന്തെല്ലാം കാര്യം ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓർക്കുക, ഉയർച്ച താഴ്ചകൾ ജീവിതത്തിന്റെ ഭാഗം തന്നെയാകുന്നു. എന്നാൽ താഴ്ചയിൽ മിക്കവാറും 90% വ്യക്തികളും ഭഗവാൻ തന്നെ കൈവിടുന്നു എന്ന തോന്നൽ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ആ തോന്നൽ വെറും മിഥ്യയാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാൻ ഏത് വിഷമത്തിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുക. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ദുഃഖം അകലും എന്നതാണ് പ്രത്യേകത. മനസ്സ് വിഷമിക്കുമ്പോൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാൽ, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചാൽ അവർക്ക് ദുഃഖങ്ങൾ അകലും. അതിനുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ച അവർക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. നിത്യവും ഭഗവാന് തുളസിമാല സമർപ്പിക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. ഏത് ദുരിതത്തിലും ഭഗവാന്റെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കും. ഭഗവാൻ കൈ പിടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അത്രമേ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് ഇത്. അതിനാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാകുന്നു. മനസ്സറിഞ്ഞ് ഭഗവാനെ ആരാധിക്കുക. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ പൂരം നക്ഷത്രക്കാർ. ശുദ്ധ മനസ്ഥിതി ഉള്ളവരാണ് അഥവാ ശുദ്ധ മനസ്കരാണ് ഇവർ എന്ന് തന്നെ പറയാം. കലഹം ഇഷ്ടപ്പെടാത്തവരാണ് എന്നതും പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. സാമ്പത്തികമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ, പ്രത്യേകിച്ചും നാരായണ എന്ന നാമം നിങ്ങൾ ജപിച്ചാൽ പോലും പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഫലം വന്നു ചേരുക. ഏറ്റവും വിശേഷപ്പെട്ട നാമമാണ്. അതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരത്തിലെല്ലാം തന്നെ നാരായണ എന്ന് മനസ്സാൽ വിളിക്കുക. ഭഗവാൻ വിളി കേൾക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുരുവായൂർ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. ആ അപവാദം കേൾക്കുവാൻ സാധ്യത കൂടുതലാണ് ഇവർക്ക്. എന്നാൽ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും നിർമാല്യം തൊഴുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പ്രത്യേകിച്ചും ജന്മ നക്ഷത്ര ദിവസവും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യം ഓർത്തു വയ്ക്കുക. മറക്കാതെ എല്ലാ മാസവും ഈ കാര്യം ചെയ്യുക. തിരുവാതിര
തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ അതേപോലെ തന്നെ തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ വന്നു ചേരുകയും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ച് പോകുന്നതുമാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഇവരിൽ വന്നു ചേരും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രം നിങ്ങൾ 108 തവണ ജപിക്കുക. എത്ര വലിയ ദുരിതത്തിലാണ് എങ്കിലും ഈ മന്ത്രം മനസ്സറിഞ്ഞ് നിങ്ങൾ വിളിക്കുക, ഭഗവാൻ വിളി കേൾക്കുക തന്നെ ചെയ്യും. ഇത് പലരുടെയും അനുഭവം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് പൊതുവെ വന്ന് ചേരുന്നവരാകുന്നു. സാമ്പത്തിക തടസ്സങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ ഇവർ ചെയ്യേണ്ടത് നിത്യവും ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ്. നാരായണ എന്ന നാമം നിത്യവും നിങ്ങൾ ജപിക്കുക, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ആയില്യ നക്ഷത്രക്കാരെ പരിചയമുള്ളവരുണ്ട് എങ്കിൽ ഈ കാര്യം അവരെ അറിയിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് അനുകൂലമാകുന്ന, അതായത് ഈ പ്രശ്നങ്ങൾ മാറി ജീവിതം അനുകൂലമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ മുടക്കം കൂടാതെ ഭഗവാനെ ആരാധിക്കുക. ജന്മനക്ഷത്ര ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രത്തിന്റെ പ്രത്യേകത ഭഗവാന്റെ നക്ഷത്രം തന്നെയാകുന്നു. അതിനാൽ അത്തരത്തിലൊരു പുണ്യമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കൂടാതെ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു. മുടങ്ങാതെ ദർശനം നടത്തുക. ഭഗവാൻ സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും. ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരായ വ്യക്തികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഓർക്കുക, ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ പല പരീക്ഷണങ്ങളും നിങ്ങൾക്കായി ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ ഒരിക്കലും ഭഗവാനോടുള്ള വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കാൻ പാടുള്ളതല്ല. നിത്യവും നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, നിങ്ങൾക്ക് അറിയാവുന്ന നാമങ്ങൾ ജപിക്കുക. പ്രത്യേകിച്ചും നാരായണ എന്ന നാമം നിത്യവും ജപിക്കുക. വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിലും ജപിക്കുക. നിത്യവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോലും നിങ്ങൾക്ക് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും. വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഒരു തുളസിയില ഭഗവാന്റെ കാൽപാദത്തിൽ സമർപ്പിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഒന്നോ രണ്ടോ ദിവസമല്ല ഈ പറയുന്നത്. നിത്യവും ഇപ്രകാരം ചെയ്യുക. ഏകാദശി ദിവസങ്ങളിൽ തലേ ദിവസം തന്നെ തുളസി പറിച്ചു വച്ച് ഇപ്രകാരം ചെയ്യുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെടുകയോ ഭഗവാനോടുള്ള വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കാനോ പാടുള്ളതല്ല. ആ കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാകുന്നു. പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി തന്നെ വരും. എന്നാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ ഭഗവാനോട് കൂടുതലായി അടുക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും വ്യാഴാഴ്ച ദിവസം ജന്മനക്ഷത്ര ദിവസങ്ങളിൽ ദർശനം നടത്തുക, വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക, വിശ്വാസത്തോടെ തന്നെ ജീവിക്കുക. ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ ഈ അതിവിശേഷപ്പെട്ട മന്ത്രം നിത്യവും 108 തവണ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം വന്നു ചേരും. ജീവിതത്തിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി മാറും. അത്തരത്തിൽ സവിശേഷമായ ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. നിത്യവും ജപിക്കണം എന്ന കാര്യം മറക്കാതെ ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. നിങ്ങൾക്ക് ചില മനക്ലേശങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. ചില അപകടങ്ങൾ സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം ചില സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഭഗവാനെ നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. നിത്യവും ജപിക്കുക. നിത്യവും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിത്യവും ചെയ്യുക. അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസം, വ്യാഴാഴ്ച ദിവസം മുടക്കം കൂടാതെ ദർശനം നടത്തി ഭഗവാനെ ആരാധിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. പ്രത്യേകിച്ചും
വൈകുന്നേര സമയങ്ങളിൽ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇരട്ടിയായി തന്നെ ഈ ഫലങ്ങൾ നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു. മൂല നക്ഷത്രക്കാരായ വ്യക്തികൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അവർ തീർച്ചയായും മറക്കാതെ ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത്, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ഭഗവാനോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. പരീക്ഷണമായി എടുക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. ആഗ്രഹ സാഫല്യം ഉറപ്പ് തന്നെയാണ്. ജീവിതത്തിലേക്ക് ആ വിഷമങ്ങൾ മാറി സന്തോഷം കടന്നു വരും. ആ കാര്യം തീർച്ചയായ കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച ദിവസം, ജന്മനക്ഷത്ര ദിവസം, ഭഗവാന്റെ ക്ഷേത്രത്തിൽ മുടക്കം കൂടാതെ ദർശനം നടത്തുക. ഇപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ദേവിയുടെ നക്ഷത്രം തന്നെയാണ് ഭരണി. എന്നാൽ ഭഗവാന്റെ കടാക്ഷം കൂടിയുണ്ട് എന്നറിയുക. ദുരിതങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നുണ്ട്, കഷ്ടതകളുണ്ട്. ജീവിതത്തിൽ പല മനപ്രയാസങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ വന്ന് ചേർന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. ഭഗവാൻ നിങ്ങളുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ തുടച്ച് മാറ്റുക തന്നെ ചെയ്യും. ചെയ്യേണ്ടത് ഇപ്രകാരമാകുന്നു. നിത്യവും രാവിലെ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. വിളക്ക് തെളിയിച്ച് ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വിഷമത്തിലാണ് എങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നു ചേരും. നാരായണീയം സാധിക്കുമെങ്കിൽ നിത്യവും പാരായണം ചെയ്യുക. സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ചും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുക. ഏകാദശി വരുന്നു. ഏകാദശി ദിവസം ജപിക്കുക, പാരായണം ചെയ്യുക. മാറ്റങ്ങൾ വന്നു ചേരും. ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ മന്ത്രം തുടർച്ചയായി നിത്യവും ജപിക്കുക. തടസ്സങ്ങൾ ചിലപ്പോൾ വന്നു ചേരാം. ജപിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ വന്നു ചേരും. പരീക്ഷണമായി എടുക്കണം. നിത്യവും എത്ര പ്രയാസത്തിലാണ് എങ്കിലും ജപിക്കും എന്ന ആ തീർച്ചയോടെ, ആ വിശ്വാസത്തോടെ നിങ്ങൾ ജപിക്കുക. മുടക്കം കൂടാതെ ജപിക്കുവാൻ സാധിക്കും. ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എത്ര ദുരിതവും അകന്ന് സൗഭാഗ്യം ഭഗവാൻ നൽകുക തന്നെ ചെയ്യും. അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഭഗവാനെ നിത്യവും ആരാധിച്ചാൽ, ഭഗവത് പ്രീതി നേടിയെടുക്കുവാൻ സാധിച്ചാൽ എവിടെയും ഇവർക്ക് വിജയം സുനിശ്ചിതമാകുന്നു. ഭഗവാന്റെ കടാക്ഷം ഇവരിലുണ്ട്. എന്നാൽ അത് പോരാ. തീർച്ചയായും നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു. ഭഗവാനെ മറന്നുകൊണ്ട് എന്ത് ചെയ്താലും അവിടെ വിജയമുണ്ടാവില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. തടസ്സങ്ങൾ വന്നു ചേരും. അതിനാൽ ഒരു കാര്യവും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. കൂടാതെ ദുരിതങ്ങൾ വരും, സാമ്പത്തിക നഷ്ടങ്ങൾ, പല കാര്യങ്ങളാലും നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കും. തീർച്ചയായും നിത്യവും വിളക്ക് തെളിയിച്ച് നാരായണ എന്നെങ്കിലും നിത്യവും പറയുക. സാധിക്കുമെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രങ്ങൾ ജപിക്കുക. 108 തവണ തന്നെ ജപിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ 11 തവണ ജപിക്കുക. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഭഗവാന്റെ കടാക്ഷത്താൽ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഒരു ദിവസം മാത്രമല്ല ഇപ്രകാരം ചെയ്യേണ്ടത്, നിത്യവും ഇപ്രകാരം ചെയ്യണം. എന്നിരുന്നാൽ തീർച്ചയായും തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ മാത്രം വിളിച്ചാലേ ഭഗവാൻ വിളി കേൾക്കൂ എന്ന് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. ഇവർക്ക് ഭഗവാനുമായി മുൻജന്മ ബന്ധം, ജന്മനാൽ ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാലാണ് ഇപ്രകാരം പ്രത്യേകിച്ചും പറയുന്നത്. ആര് തന്നെ ഭഗവാനെ ആരാധിച്ചാൽ, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചാൽ ഭഗവാൻ നിങ്ങളുടെ രക്ഷയ്ക്കായി ഉണ്ടാകും. എത്ര ദുരിതത്തിലാണ് എങ്കിലും ഭഗവാന്റെ നാമം ആര് മനസ്സറിഞ്ഞ് വിളിച്ചാലും അവർക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ കടാക്ഷിക്കില്ല എന്നല്ല. നിങ്ങൾക്ക് ഭഗവാൻ സൗഭാഗ്യങ്ങൾ നൽകും. അതിനു മുൻപ് നിങ്ങളെ പ്രാപ്തരാക്കി ഭഗവാൻ മാറ്റും. അത് മാത്രമാണ് കേവലം പരീക്ഷണങ്ങൾ. അത് മനസ്സിലാക്കി ഭഗവാനെ ആരാധിക്കുക. ഏവരും ഭഗവാന്റെ കടാക്ഷത്താൽ ഉയർച്ചയിലെത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.